അടുത്തതായിട്ട് പ്രൈസ് കോമ്പറ്റീഷൻ പറയാൻ പോവുകയാണ്. നമ്മൾ ഇതുവരെ ഒളികപ്പുളി മാർക്കറ്റിൽ തന്നെയാണ് ഇത് പറയുന്നത്. പ്രൈസ് ഈ ഒരു സെഷനിൽ നമ്മൾ പ്രൈസ് കോമ്പറ്റീഷൻ ഉണ്ട്, പ്രൈസ് റിജിഡിറ്റി പറയും. ഈ രണ്ട് ടേംസ് ആണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, ഒളികപ്പുളി നമ്മൾ കൊർണോ മോഡലും സ്റ്റാക്കൽബർഗ് മോഡലും നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അന്നേരം അടുത്തതായിട്ട് പ്രൈസ്, അത് രണ്ടും എന്തായിരുന്നു? അതൊരു ക്വാണ്ടിറ്റി കോമ്പറ്റീഷനായിരുന്നു, ക്വാണ്ടിറ്റി സെറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. ഒരെണ്ണം സൈമൾട്ടേനിയസും ഒന്ന് സീക്വൻഷ്യലും, ഒരെണ്ണം ഫോളോവർ ലീഡർ എന്നൊരു ആസ്പെക്റ്റിലായിരുന്നു. ഈ പ്രൈസ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ബെർട്രാൻഡ് മോഡലിനെയാണ് എന്ത് വിളിക്കുന്നത്? പ്രൈസ് കോമ്പറ്റീഷൻ എന്ന് വിളിക്കുന്നത്. അത് താരതമ്യേന മറ്റതിന് സിമ്പിളാണ്. അത് കൊർണോ മോഡലിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന് വേണം നമുക്ക് പറയാൻ സാധിക്കും. കൊർണോ മോഡലിനെ അതിൻ്റെ ഒരു ഇവാലുവേഷനിലാണ് ബെർട്രാൻഡ് ഈ ഒരു മോഡൽ കൊണ്ടുവരുന്നത്. അന്നേരം പ്രൈസ് കോമ്പറ്റീഷൻ വിത്ത് ഹോമോജനസ് പ്രൊഡക്റ്റ് ആണ്, അതാണ് ബെർട്രാൻഡ് മോഡൽ. ഒരേ പ്രോഡക്റ്റ് ആണ്, ഡിഫറൻഷ്യേറ്റഡ് പ്രോഡക്ട്സിൻ്റെയും പ്രൈസ് കോമ്പറ്റീഷൻ മോഡൽസ് ഉണ്ട്. പക്ഷേ നമുക്കിപ്പം ഈ ബെർട്രാൻഡ് മോഡൽ മാത്രം നോക്കാം. ഈ ബെർട്രാൻഡ് മോഡൽ എന്ന് പറയുന്നത് 1883 ജോസഫ് ബെർട്രാൻഡ് എന്ന് പറയുന്ന ഫ്രഞ്ച് എക്കണോമിസ്റ്റ് ഡെവലപ്പ് ചെയ്തതാണ്. ഇവിടെ ഒളികപ്പൊളി മോഡലാണെന്ന് പറഞ്ഞു. ഇവിടെ ഫെയിംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഹോമോജനസ് ഗുഡാണ്. ഓക്കെ, അന്നേരം മറ്റ് പിന്നെ ഈച്ച് ഫെയിം ട്രീറ്റ്സ് ദ പ്രൈസ് ഓഫ് ഇറ്റ്സ് കോമ്പറ്റീറ്റീവ്സ് ആർ ഫിക്സ് ആസ് ഫിക്സ്ഡ്. മറ്റേ ഫെയിം റൈവൽ ഫെയിംസിൻ്റെ പ്രൈസസ് ഫിക്സ്ഡ് എന്നുള്ള അസംഷൻ ഉണ്ട്. എല്ലാ ഫെയിംസും സൈമൾട്ടേനിയസ് ആണ് ഡിസൈഡ് ചെയ്യുന്നത് ഏത് പ്രൈസ് ആണ് ചാർജ് ചെയ്യുന്നത്. ഓക്കെ, അന്നേരം എന്താണ്? ഹോമോജനസ് പ്രൊഡക്റ്റ് ആണ്. ട്രീറ്റ്സ് ദ പ്രൈസ് ഓഫ് ഇറ്റ്സ് കോമ്പറ്റീറ്റീവ്സ് ആർ ആസ് ഫിക്സ്ഡ്. നേരത്തെ ഔട്ട് കൊർണോ മോഡൽ എന്തായിരുന്നു? ട്രീറ്റ്സ് ഔട്ട്പുട്ട് ഓഫ് ഇറ്റ്സ് കോമ്പറ്റീറ്റീവ്സ് ആസ് ഫിക്സ്ഡ് ആയിരുന്നു. ഇവിടെ പ്രൈസ് ആണ് ഓൾ ഫെയിംസ് ഡിസൈഡ് സൈമൾട്ടേനിയസ്ലി വാട്ട് പ്രൈസ് ടു ചാർജ്. ഓക്കെ, എന്നിട്ട് ഇവിടെ ഒരു ഹോമോജനസ് പ്രോഡക്റ്റ് ആണെന്നൊരു വലിയൊരു പ്രത്യേകത പറയുന്നുണ്ട്. ഓക്കെ, ഇതനുസരിച്ചിരിക്കും നമ്മുടേത്. അപ്പം ഒരു ഫെയിം ഒരു പ്രൈസ് തീരുമാനിക്കുന്നു. അന്നേരം അത് തീരുമാനിക്കുമ്പോൾ മറ്റ് ഫെയിംസും എങ്ങനെ ആയിരിക്കും ഇൻഡസ്ട്രിയിൽ പ്രൈസ് സെറ്റ് ചെയ്യുന്നതെന്ന് ഫോർകാസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, പ്രെഡിക്റ്റ് ചെയ്യണം. ഇപ്പം ഫെയിം വണ്ണ് ഡിസൈഡ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ചിന്തിക്കുകയാണ് എത്ര രൂപയാണ് ഈ പ്രോഡക്റ്റിന് പ്രൊഡ്യൂസ് കൊടുക്കേണ്ടത്. അന്നേരം തീർച്ചയായിട്ടും അവർ മറ്റവിടെ പ്രൈസ് സെറ്റിംഗ് ആണ്. നേരത്തെ എങ്ങനെയായിരുന്നു? എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ 50 യൂണിറ്റ് അവർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. അവരൊന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ നമ്മൾ എത്ര പ്രൊഡ്യൂസ് ചെയ്യണം. അതായിരുന്നു കൊർണോ മോഡൽ. സ്റ്റാക്കൽബർഗ് വന്നപ്പോൾ അങ്ങനെയാണ്, ഒരു ലീഡർ തീരുമാനിക്കുകയാണ്. ആ ഫെയിം ടു ഇങ്ങനെ ഞാൻ ഇങ്ങനെ തരം തീരുമാനങ്ങൾ എടുത്താൽ, ഞാൻ 50 യൂണിറ്റ് എടുത്താൽ അല്ലെങ്കിൽ 75 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ, ഫെയിം വൺ ഇങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യും. ആ തരത്തിൽ അവർ റിയാക്ട് ചെയ്യുമ്പോൾ അവരുടെ റിയാക്ഷൻ വെച്ചിട്ട് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും ഉയർന്ന ലാഭം ഏതാണ്, അവരുടെ റിയാക്ഷനിൽ നിന്ന് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും ഉയർന്ന ലാഭം ഏതാണ്, അതനുസരിച്ചാണ് എന്താണ് ഫെയിം വൺ, അതായത് ലീഡർ സ്റ്റാക്കൽബർഗ് ലീഡർ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ലീഡർ എടുക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഹോമോജനസ് പ്രൊഡക്റ്റ്, പ്രൈസ് കോമ്പറ്റീഷൻ ആണ്. അന്നേരം ഓരോ ഫെയിമും പ്രൈസ് ചൂസ് ചെയ്യുമ്പോൾ അവരുടെ റൈവൽ ഫെയിം എങ്ങനെയാണ് പ്രൈസ് സെറ്റ് ചെയ്യുന്നത് അവർക്കൊന്ന് ചിന്ത വേണം. ഇവിടെ പക്ഷേ ഹോമോജനസ് പ്രോഡക്റ്റ് ആണ് ഫെയിംസ് സെല്ല് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബെർട്രാൻഡ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് കോമ്പറ്റിറ്റീവ് ഇക്വിലിബ്രിയം. കോമ്പറ്റിറ്റീവ് ഇക്വിലിബ്രിയം എന്താണ്? നമ്മുടെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, അതിനകത്ത് ഇക്വിലിബ്രിയം ആയിരിക്കും. അതായത് എന്താണ്? പ്രൈസ് ഈസിക്വൽ ടു എന്ന് പറയുമ്പോൾ പ്രൈസ് ഈസിക്വൽ ടു എം സി ഈസിക്വൽ ടു എം ആർ എന്ന് പറയുന്നത് ഇവിടെ തന്നെ വരും. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിലായിരുന്നു എന്തെന്ന് പറയുന്നത് ബെർട്രാൻഡ് മോഡൽ എന്ന് പറയും. ഓക്കെ, എം സി എ സി നമ്മളിവിടെ വരയ്ക്കുകയാണ്, ഇവിടെ ആയിരുന്നു എന്താണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇവിടെ എം സിയും പ്രൈസും കൂടി ഈക്വലാണ്. അന്നേരം ഫെയിം പ്രൈസ് ചെയ്യുന്ന എവിടെയാണ്? മാർജിനൽ കോസ്റ്റിലാണ്. ഒരു പ്രോഫിറ്റ് ഉണ്ടാകത്തില്ല, ഇവിടെ പ്രോഫിറ്റ് ഇല്ല. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ നമുക്കറിയാം, ലോങ് റൺ. അന്നേരം ഹോമോജനസ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, സെല്ല് ചെയ്യുന്നുണ്ട്. ബെർട്രാൻഡ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? കോമ്പറ്റിറ്റീവ് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇക്വിലിബ്രിയത്തിന് സമാനമാണ്. അതുകൊണ്ട് തന്നെ ഫെയിംസ് പ്രൈസ് ചെയ്യുന്നത് എവിടെയാണ്? ഫെയിംസ് പ്രൈസ് അറ്റ് മാർജിനൽ കോസ്റ്റ് ആൻഡ് മേക്സ് നോ പ്രോഫിറ്റ്. ഓക്കെ, മേക്ക് നോ പ്രോഫിറ്റ്. അന്നേരം ബെർട്രാൻഡ് മോഡൽ ഇത്രയേ ഉള്ളൂ. അന്നേരം ഇതൊരു പ്രൈസ് കോമ്പറ്റീഷൻ മോഡലാണ്. പ്രൈസ് നേരത്തെ ക്വാണ്ടിറ്റി കോമ്പറ്റീഷൻ ആണ്, ഇവിടെ പ്രൈസ് കോമ്പറ്റീഷൻ ആണ്. ഹോമോജനസ് പ്രൊഡക്റ്റ് ആണ്. ഹോമോജനസ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ എന്താണ് കോമ്പറ്റിറ്റീവ് ഇക്വിലിബ്രിയം. കാരണം ഹോമോജനസ് പ്രൊഡക്റ്റ് ആണ്. ഒരു ഫെയിം വില കുറച്ചാൽ ബാക്കി എല്ലാ ഫെയിംസും വില കുറയ്ക്കും. ഒരു ഫെയിം വില കൂട്ടിയാൽ അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. അന്നേരം ഇത് അല്ല, അവർക്കങ്ങനെ ചേഞ്ച് ചെയ്യാനും സാധിക്കത്തില്ല. ഹോമോജനസ് പ്രൊഡക്റ്റ് ആണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസിയേഷൻ വരുത്തിയാൽ, നമ്മൾ ഒളികോപ്പൊളിയിൽ പറഞ്ഞാലും ഡിഫറൻസിയേഷൻ പ്രൊഡക്റ്റോ അല്ലാത്തതോ ഹോമോജനസ് പ്രൊഡക്റ്റോ ഇവിടെ സെല്ല് ചെയ്യാം.
പക്ഷേ ഡിഫറൻസിയേഷൻ ഇല്ലാതെ പ്രൈസ് ഡിഫറൻസ് വരുത്തുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ ഇത്രയേ ഉള്ളൂ എന്താണ് ബർട്രാൻഡ് മോഡലാണ്. ഇനി രണ്ടാമത്തെ ഒരു ടേമാണ് പ്രൈസ് റിജിഡിറ്റി. ഇത് ഇച്ചിരി കൂടെ നമ്മൾ അറിയപ്പെടുന്നത് കിങ്ഡ് ഡിമാൻഡ് കർവ് മോഡലാണ്. ഓക്കെ, അന്നേരം പ്രൈസ് റിജിഡിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രൈസ് റിജിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒളിയോപ്പൊളിയുടെ ഒരു മാർക്കറ്റ് കിങ്ഡ് ഡിമാൻഡ് കർവ് മോഡലിന്റെ ഒരു അടിസ്ഥാനം. കിങ്ഡ് ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഡിമാൻഡ് കർവിൽ ഒരു കിങ് ഒരു ഒടിവുള്ള ഒരു ഡിമാൻഡ് കർവ് ആണ്. അതായത് ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒടിഞ്ഞ ഡിമാൻഡ് കർവ് ആണ് ഇതെന്ന് പറഞ്ഞത്. അതായത് ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒടിഞ്ഞൊരു ഡിമാൻഡ് കർവ്. അതായത് പ്രൈസ് റിജിഡിറ്റി എന്ന് പറയുന്നത് ആണ് ഈ കിങ്ഡ് ഡിമാൻഡ് കർവിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇനി എന്താണ് കിങ്ഡ് ഡിമാൻഡ് കർവ്? കിങ്ഡ് ഡിമാൻഡ് കർവ് മോഡൽ എന്ന് പറഞ്ഞാൽ ഓരോ ഫെയിമും ഒരു ഡിമാൻഡ് കർവിന് ഒരു ആ കറണ്ട് പ്രൈസിൽ ഒരു കിങ് ഒരു ഒടിവ് ഫേസ് ചെയ്യും. ഓക്കെ, അന്നേരം ഇവിടെ ആണ് ഡിമാൻഡ് ഹൈലി ഇലാസ്റ്റിക് ആണ്. ഇവിടെ ഇൻഇലാസ്റ്റിക് ആണ് അല്ലെ, ലെസ് ഇലാസ്റ്റിക് ആണ്. ഓക്കെ, അന്നേരം ഈ കിങ്ങിന് നമ്മൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഹൈലി ഇലാസ്റ്റിക്കും ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻഇലാസ്റ്റിക്കും. ഓക്കെ, ഈ ഡിമാൻഡ് കർവിൻ്റെ അന്നേരം ഡിമാൻഡ് കർവിൻ്റെ ഒന്നുകൂടെ ഞാൻ പറയാം, ഈ അപ്പർ പോർഷൻ ആണ് എന്തുവാ ഹൈലി ഇലാസ്റ്റിക് എന്ന് പറയുന്നത്, ലോവർ പോർഷൻ ആണ് എന്തെന്ന് പറയുന്നത് ഇൻഇലാസ്റ്റിക് എന്ന് പറയുന്നു. ഓക്കെ, അന്നേരം ഇതാണ് കിങ്ഡ് ഡിമാൻഡ് കർവ്. അന്നേരം ഉദാഹരണം ഈ പി സ്റ്റാർ എന്ന് പറയുന്ന ഈ പ്രൈസ്, ഇതിന് മുകളിൽ ഡിമാൻഡ് കർവ് വളരെ ഇലാസ്റ്റിക് ആണ്. അതായത് ഇപ്പം ഏതെങ്കിലും ഫെയിം പ്രൈസ് ഇതിന് മുകളിലോട്ട് ഇൻക്രീസ് ചെയ്താൽ, ഇപ്പം പി വൺ എന്നൊരു പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ വേറെ ആരും ഇൻക്രീസ് ചെയ്യത്തില്ല പ്രൈസ്. കാരണം എന്താണ്? ഡിമാൻഡ് ഇലാസ്റ്റിക് ആയതുകൊണ്ട്. കാരണം ഡിമാൻഡ് ഇലാസ്റ്റിക് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പ്രൈസിലൊരു ചെറിയ വ്യത്യാസം വന്നാൽ ഡിമാൻഡിൽ വലിയ വ്യത്യാസം ഉണ്ടാകും. പ്രൈസിൽ ഒരു രൂപ കൂടിയാൽ പോലും ഡിമാൻഡിൽ അത് അതിന് ഇംപ്ലിക്കേഷൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇലാസ്റ്റിക് ആണ് എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഇലാസ്റ്റിക് ആകുമ്പോൾ അവർ ഫെയിംസ് പ്രൈസ് കൂട്ടാനായിട്ട് ശ്രമിക്കത്തില്ല. അന്നേരം ഒരു ഏതെങ്കിലും ഒരു ഫെയിം പ്രൈസ് കൂട്ടാൻ ശ്രമിച്ചാൽ മറ്റുള്ളവരാരും എന്താണ് ഫോളോ ചെയ്യത്തില്ല. അതേസമയം ഏത് ഇവർ പ്രൈസ് കുറയ്ക്കാൻ ശ്രമിച്ചാൽ ബാക്കി എല്ലാവരും എന്താണ് പ്രൈസ് കുറയ്ക്കുകയും ചെയ്യും. ആ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അതുകൊണ്ടാണ് എന്താ ഒരു പ്രൈസ് ചേഞ്ച് ഫിക്സ് ചെയ്തിട്ട് എന്താണ് ആ പ്രൈസിൽ തന്നെ ഉറച്ചു നിൽക്കുക. അതായത് പ്രൈസ് റിജിഡിറ്റി അവിടെ ചേഞ്ച് ചെയ്യുന്നില്ല. ഇവിടെ കോസ്റ്റ് ഓർ ഡിമാൻഡ്സ് ആർ ചേഞ്ചിങ് എന്നും കൂടെ ഉണ്ട്. അന്നേരം ഫെയിംസ് അവരുടെ പ്രൈസ് ചേഞ്ച് ചെയ്യാൻ തയ്യാറാകത്തില്ല. എപ്പോൾ? മാർജിനൽ കോസ്റ്റോ ഡിമാൻഡിലോ ചേഞ്ച് ഉണ്ടായെങ്കിൽ കൂടെയും അവരെന്താണ് പ്രൈസ് ചേഞ്ച് ചെയ്യത്തില്ല. ഈ ഒരു പ്രതിഭാസം കൊണ്ട് എന്തുകൊണ്ടാണ് പ്രൈസ് ചേഞ്ച് ചെയ്യാത്തത്? പ്രൈസ് കൂട്ടാന്ന് വെച്ചാൽ വേറെ ആരും കൂട്ടത്തില്ല, നമുക്ക് നഷ്ടം വരും. പ്രൈസ് കുറച്ചാൽ ബാക്കി എല്ലാവരും പ്രൈസ് കുറയ്ക്കും, നമുക്ക് യാതൊരു പ്രത്യേകതയും ഉണ്ടാകത്തില്ല. അന്നേരം നമുക്ക് ഒന്നും ഉണ്ടാകത്തില്ല. ഇവിടെ തന്നെ പ്രൈസ് റിജിഡിറ്റി, ഇവിടെ ഡിമാൻഡ് കർവിന് കിങ് ഉള്ളതുകൊണ്ട് എം ആർ കർവ് എന്ന് പറയുന്നത് ഡിസ്കണ്ടിന്യൂസ് ആയി. എം ആർ കർവ് കൊണ്ടോണം ഇവിടുന്ന് ഇങ്ങനെ വരെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ്. ആക്ച്വലി ഇവിടെ ഇത്രയും ഒരു ഡിസ്കണ്ടിന്യൂസ് പോർഷൻ ഉണ്ട്, ഒരു സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞ പോർഷൻ. ഇവിടെ എം സി എന്ന് പറയാം മാർജിനൽ കോസ്റ്റ്. ഇവിടെ ആദ്യത്തെ എം സി ഇത്രയായിരുന്നു, ഇത്ര കോസ്റ്റ് ഇത്രയായിരുന്നു, കോസ്റ്റ് പിന്നെ കൂടിയെന്ന് വിചാരിച്ചു, ചിലവ് ഇത്രയും കോസ്റ്റ് കൂടി. പക്ഷേ എം ആർ യാതൊരു ചേഞ്ചും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താണ് എം സി സിക്വൽ ടു എം ആർ ആണ് ഇക്കിൽ പറയും. അതുകൊണ്ട് ഇതുവഴി ഏത് പോയിന്റ് കൂടെ ചെയ്താലും ഈ ഇത്രയും ഗ്യാപ്പിനിടയിൽ ഈ കിങ് എന്ന് പറഞ്ഞ ആ ഫിക്സ് ചെയ്ത പ്രൈസിലാണ് ഡിമാൻഡ് എന്തുമാത്രം ചേഞ്ച് ചെയ്താലും അത് അല്ലെങ്കിൽ പ്രൈസ് സോറി കോസ്റ്റ് എന്തുമാത്രം ചേഞ്ച് ചെയ്താലും കോസ്റ്റ് കൂടിയെന്ന് പറഞ്ഞാൽ അവർക്ക് വില കൂട്ടാനോ സാധിക്കുകയില്ല. കാരണം എന്തുകൊണ്ടാണ് കിങ്ഡ് ഡിമാൻഡ് കർവ് ആയത്. അങ്ങനെ കിങ്ഡ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം പ്രൈസ് റിജിഡിറ്റിയാണ്. പ്രൈസ് കിങ്ഡ് ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞാൽ ഒളിഗോപ്പൊളി മോഡലാണ്. അത് ഡിമാൻഡ് കർവിൻ്റെ ഒരു ഒടിവുള്ളൊരു ഒളിഗോപ്പൊളി മോഡലാണ്. അതിൻ്റെ ഹയർ പോർഷനിലെ വെരി ഇലാസ്റ്റിക്കും ലോവർ പോർഷനിലെ ഇന്നിലാസ്റ്റിക്കുമാണ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. വില കൂട്ടാനായിട്ട് ഒരു ഫെയിംസും തയ്യാറാകത്തില്ല. കാരണം ബാക്കിയുള്ള ആരും ഫെയിം വില കൂട്ടത്തില്ല, അവർക്ക് മാർക്കറ്റ് നഷ്ടപ്പെടും. വില കുറച്ചാൽ ബാക്കി എല്ലാവരും വില കുറയ്ക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ട് മാർജിനൽ റവന്യൂ ഡിസ്കണ്ടിന്യൂസ് ആണ് കിങ് ഉള്ളതുകൊണ്ട് തന്നെ. കാരണം എപ്പോഴും ഡിമാൻഡ് കർവിൻ്റെ ട്വൈസ് ആ സ്റ്റീപ്പാണ്. ഓക്കെ, ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നെങ്കിൽ ഇങ്ങനെയാണ് ഡിമാൻഡ് കർവ് വരേണ്ടത്, പക്ഷെ അങ്ങനെയല്ല, ഇവിടുന്ന് ഇങ്ങനെ ഒടുവാണ്. ഓക്കെ, അതുകൊണ്ടാണ് മാർജിനൽ റവന്യൂ ഇവിടം വരെ വന്നിട്ട് ഇതിൻ്റെ ഭാഗത്തിൻ്റെ ചരിവ് ഇവിടെ
ഈ ഭാഗത്തിൻ്റെ ചരിവ് ഇവിടെ. ഓക്കെ, അന്നേരം അതനുസരിച്ച് കിങ് ഡിമാൻഡ് കർവ് മോഡൽ എന്ന് പറയുന്ന ഒരു പ്രൈസ് റിജിഡിറ്റി കാണിക്കുന്നതാണ്. ഇവിടെ അന്നേരം ഫെയിമിൻ്റെ കോസ്റ്റ് ചേഞ്ച് ചെയ്താൽ അത് പ്രൈസ് ചേഞ്ചിൽ യാതൊരു ഫലവും ഉണ്ടാക്കത്തില്ല എന്നുള്ളതാണ് കിങ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഈ ഒളികപ്പൊളി മോഡലിലെ ഏറ്റവും ലാസ്റ്റ് ഒരു പോർഷൻ എന്ന് പറയുന്നത് കാർട്ടലാണ്. കാർട്ടൽ എന്ന് പറഞ്ഞാൽ ഈ ഇത്രയും നേരം നമ്മൾ പറഞ്ഞു ഓരോ ഫെയിംസും തമ്മിൽ കോമ്പീറ്റ് ചെയ്യണം, ഒരു റൈവൽ ഫെയിം, ഒരു കോമ്പറ്റീറ്റർ എന്നുള്ള രീതിയിൽ മറ്റേ ഫെയിമിനെ കണ്ടിട്ട്. ഇത് നോൺ കൊളൂസി ഒളികപ്പൊളിയാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞു, നോൺ കൊളൂസി ഒളിക. അതായത് അവിടെ മത്സരമാണ്, അതിന് പകരമായിട്ട് അതിന് അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ഒന്നാണ് ഒളിയോ കൊളൂസി ഒളിയോപ്പൊളി. അവിടെ ഫെയിംസ് തമ്മിൽ ഒരുമിച്ച് ഒരു ധാരണയിൽ പോകുന്നതാണ് എന്തുവാ കൊളൂസി ഒളിയോപ്പൊളി. കൊളൂസി ഒളിയോപ്പൊളി നമുക്ക് റിയൽ വേൾഡിൽ കാണാൻ പറ്റുന്ന ഒന്നാണ് കാർട്ടൽസ് എന്ന് പറയുന്നത്. എന്തായാലും കുറേ ഫെയിംസ് ഒരുമിച്ച് കൂടി ഒരൊറ്റ ഒരു സ്ഥാപനമായിട്ട് നിൽക്കുന്നു, എന്നിട്ട് അവർ ഏറ്റവും മാക്സിമം പ്രോഫിറ്റ് ഒരുമിച്ചുള്ള ലാഭം കൂട്ടാനായിട്ട് ശ്രമിക്കുന്നു. ഇതാണ് കാർട്ടലിൻ്റെ അവസ്ഥ. എന്നാലും കാർട്ടലിൻ്റെ പ്രത്യേകതകളാണ് പറയുന്നത്. കാർട്ടൽ അല്ലാത്ത പ്രൊഡ്യൂസേഴ്സ് ഇവിടെ പറഞ്ഞാൽ ഒന്നിലേറെ ഫെയിംസ് ഒരുമിച്ച് ഒരു ടീമായിട്ട് പോകുന്നു. ഒപ്പക്ക് എന്ന് പറയുന്നത് നമുക്ക് വളരെ പ്രസിദ്ധമാണ്. ഒപ്പക്ക് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്. നമ്മുടെ ഈ എണ്ണ വില തീരുമാനിക്കുന്ന ആക്ച്വലി ഒപ്പക്കാണ്. ഇപ്പോൾ ഒപ്പക് പ്ലസ് ഒക്കെ ഉണ്ട്. ഒപ്പക് പ്ലസ്, ഒപ്പക്ക് എന്ന് പറയുന്നതാണ് ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്. എണ്ണ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ ഒരു സംഘടനയാണ്. അന്നേരം പല രാജ്യങ്ങളുണ്ട്, ആ രാജ്യങ്ങളിലെല്ലാം കൂടെ ചേർന്നതാണ് ഈ ഒറ്റ സംഘടനയാണ് എന്തോ എണ്ണ വില തീരുമാനിക്കുന്നത്. ഇവർ സെപ്പറേറ്റ് ആയിട്ട് തീരുമാനിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ നമുക്ക് ലാഭമായിരുന്നു, പക്ഷെ അവർ ഒരൊറ്റ ഒരു യൂണിറ്റായിട്ട്. അതൊരു ഇതൊരു കാർട്ടലാണ്. പിന്നെ ഓയിൽ പ്രൊഡ്യൂസിങ് കൺട്രീസ് എല്ലാം തന്നെ അതാണ് വിജയിച്ചൊരു കാർട്ടൽ. ഇപ്പൊ നമുക്കിവിടെ പറയാം, അന്നേരം ഓയിൽ പ്രൈസ് എന്ന് പറയുന്നത് കോമ്പറ്റീറ്റീവിലല്ല, കോമ്പറ്റീറ്റീവ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അല്ല, കോമ്പറ്റീറ്റീവ് ലെവലിന് മുകളിലോട്ട് അവർക്ക് വില കൂട്ടാൻ സാധിക്കുന്നത് എങ്ങനെയാണ് ഒപ്പക്ക് എന്നൊരു കാർട്ടൽ സക്സസീവ് ആയിട്ടുള്ളതുകൊണ്ടാണ്. ഓക്കെ, അന്നേരം ഈ ഒരു കാർട്ടലിനകത്തെ പ്രൊഡ്യൂസേഴ്സ് അവർ പ്രൈസ് സെറ്റ് ചെയ്യാനും ഔട്ട്പുട്ട് സെറ്റ് ചെയ്യാനും കോപ്പറേറ്റ്, അവർ തമ്മിലൊരു ധാരണയിലാണ് പോകുന്നത് എങ്ങനെയായിരിക്കണം. അവർ ഒരുമിച്ചാണ് ഡിസൈഡ് ചെയ്യുന്നത് എന്ത് പ്രൈസ് എടുക്കണം എന്നുള്ളത്. അന്നേരം ഒരു ഇത് പക്ഷേ പലപ്പോഴും സക്സസ്ഫുൾ ആകാൻ പ്രയാസമാണ്. ഒപ്പക്ക് സക്സസ്ഫുൾ ആയി, പക്ഷേ വളരെ അപൂർവം. നമ്മൾ ഒപ്പക്കിൻ്റെ എക്സാമ്പിൾ എടുത്ത് തന്നെ പറയാം. അന്നേരം അവരെ പ്രൈസിലും ഡിസിഷൻ എടുക്കണം, പ്രൊഡക്ഷൻ ലെവലും അവർ ഒരുമിച്ച് താല്പര്യപ്പെടണം, എന്നിട്ട് ഇവർ ഒരുമിച്ച് ആ എഗ്രിമെന്റ് നിൽക്കുകയാണ്, അഡ്ഹിയർ ടു ദാറ്റ് എഗ്രിമെന്റ്. അവർ ആ എഗ്രിമെന്റ് അംഗീകരിച്ച് വേണം മുന്നോട്ട് പോകാൻ. ഒരാൾക്കും വ്യത്യസ്തമായിട്ട് ചിന്തിക്കാൻ സാധിക്കത്തില്ല. അവരൊരുമിച്ച് ഒറ്റൊരു യൂണിറ്റ് ആയിട്ട് വേണം തന്നെ തീരുമാനിക്കാൻ വേണ്ടത്. അന്നേരം ഇവിടെ കാർട്ടൽ സക്സസ്ഫുൾ ആണ് പേർ പ്രധാനപ്പെട്ട ഒന്നാണ് മോണോപ്പൊളി പവർ എന്ന് പറയുന്നത്, ഒരു പൊട്ടൻഷ്യൽ മോണോപ്പൊളി പവർ. ഓക്കെ, അന്നേരം ഒരു കോർപ്പറേഷൻ ഒരു വലിയൊരു സ്ഥാപനമായതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും നേട്ടമുണ്ടെങ്കിൽ അവരെന്താണ് അവരൊറ്റയ്ക്ക് നിൽക്കുന്നതിനെക്കാട്ടിലും നേട്ടം, ഒരുമിച്ച് നിൽക്കുന്നതാണെങ്കിൽ അവരുടെ ഉള്ളിൽ ചില പ്രശ്നങ്ങളുണ്ടാകും. തീർച്ചയായിട്ടും ഓരോ ഫെയിമും ഓരോ രാജ്യവും വ്യത്യസ്തമാണ്. ഒപ്പൊക്കെ എന്ന് പറയുന്നത് വിവിധ രാജ്യങ്ങളാണ്, ഒരു അതിനകത്ത് ഓരോ രാജ്യത്തിൻ്റെ താല്പര്യങ്ങളും നയങ്ങളും ഒക്കെ വ്യത്യസ്തമാണ്. പക്ഷേ അവർക്ക് ഒരുമിച്ച് നിന്നതാണ് ലാഭം കൂടുതൽ കിട്ടുന്നതെങ്കിൽ, നേട്ടം കൂടുതൽ കിട്ടുന്നതെങ്കിൽ അവരുടെ ഇടയിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ അവരെന്താണ് അവരെങ്ങനെയെങ്കിലും പരിഹരിക്കാനുള്ള ധാരണ അവർക്ക് താല്പര്യം ഉണ്ടാകും. അതുകൊണ്ട് മോണോപ്പൊളി പവർ എന്ന് പറയുന്നൊരു ഇമ്പോർട്ടൻറ്റ് സക്സസ് കണ്ടീഷനാണ്, സക്സസ് എന്നുള്ള കണ്ടീഷനാണ്. അന്നേരം സക്സസ്ഫുൾ കാർട്ടലൈസേഷൻ വേണ്ടതെങ്കിൽ ഒന്ന് ടോട്ടൽ ഡിമാൻഡ് കർവ് എന്ന് പറയുന്ന ഡിമാൻഡ് നോട്ട് വെരി പ്രൈസ് ഇലാസ്റ്റിക്, അത്ര പ്രൈസ് ഇലാസ്റ്റിക് ആയിരിക്കരുത്. എന്താണ് ഇപ്പൊ നമുക്കറിയാം ഓയിലിന്റെ പ്രൈസ് ഇലാസ്റ്റിക് അല്ല, അതൊരു പ്രൈസ് നമുക്ക് 93 രൂപയായാലും 100 രൂപയായാലും നമ്മൾ പെട്രോൾ അടിക്കുന്നത് കുറയത്തില്ല, കുറയുമോ ഇല്ല, അതൊരു അത്ര പ്രൈസ് ഇലാസ്റ്റിക് അല്ല. അല്ലെങ്കിൽ മൊത്തം സപ്ലൈ അവർ കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ നോൺ കാർട്ടൽ പ്രൊഡ്യൂസേഴ്സിന്റെ സപ്ലൈ എന്ന് പറയുന്നത് ഇന്നിലാസ്റ്റിക് ആയിരിക്കണം, അവർക്ക് അങ്ങനെ പ്രൈസ് ചേഞ്ച് ചെയ്യാൻ പറ്റരുത്. അന്നേരം സക്സസ്ഫുൾ കാർട്ടലൈസേഷനിൽ വേണ്ട ഒരു കാർട്ടൽ അല്ലെങ്കിൽ കാർട്ടലൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് വിജയിക്കണമെങ്കിൽ ഒന്നുകിൽ ടോട്ടൽ ഡിമാൻഡ് പ്രൈസ് ഇലാസ്റ്റിക് ആകരുത്, അല്ല എങ്കിൽ കാർട്ടൽ മൊത്തത്തിലുള്ള സപ്ലൈ കൺട്രോൾ ചെയ്യണം, അല്ല എങ്കിൽ നോൺ കാർട്ടൽ കാർട്ടൽസും ഉണ്ട് നോൺ കാർട്ടൽ പ്രൊഡ്യൂസേഴ്സും ഉണ്ട്, കാർട്ടൽ ഇതര ഉൽപ്പാദകരും ഉണ്ടല്ലോ, അതിനകത്ത് ഒപ്പക്കിനകത്ത് ഇല്ലാത്ത എണ്ണ ഉൽപാദക രാജ്യങ്ങളുണ്ട്, അവരുടെ ഇത് ഇന്നിലാസ്റ്റിക് ആയിരിക്കണം സപ്ലൈ എന്ന് പറയും. ഓക്കെ, ഇത് മൂന്നെങ്കിലും ആണെങ്കിൽ എന്താണ് കാർട്ടലൈസേഷൻ സക്സസ്ഫുൾ ആയിരിക്കത്തുള്ളൂ. അങ്ങനെ
നമ്മളൊരു ഒപ്പക്കിന്റെ എക്സാമ്പിൾ എടുക്കുകയാണ്, ജസ്റ്റ് മനസ്സിലാക്കുക, പരീക്ഷയ്ക്ക് കാട്ടിൽ എന്താണെന്ന് മാത്രം എന്നുള്ള രീതിയിൽ ചോദിക്കുമെന്ന് പ്രതീക്ഷിക്കും. ഒപ്പക്കിന്റെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇവിടെ ഓയിലാണ് നമ്മുടെ ഉൽപ്പാദനം. ഒപ്പക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് ആണ്. ഒപ്പക്ക് ഉൽപ്പാദിപ്പിക്കുന്നത് എന്താണ്? ഓയിലാണ്. ടി ഡി എന്ന് പറഞ്ഞാണ് പ്രൈസ് ഇലാസ്റ്റിക് അല്ല, ഇന്നിലാസ്റ്റിക് ആയതുകൊണ്ടാണ് ഈ കുത്തനെയും ഉള്ള ഡിമാൻഡ് കർവ്. ഇലാസ്റ്റിക് ആണെങ്കിൽ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് ഡിമാൻഡ് കർവ്. അത് അങ്ങനെ അല്ല, എന്തുകൊണ്ടാണ്? പ്രൈസ് ഇന്നിലാസ്റ്റിക് ആയതുകൊണ്ടാണ്. ടോട്ടൽ ഡിമാൻഡാണ്, മൊത്തത്തിലുള്ള ഡിമാൻഡ് കർവ് ഓയിലിന്റെ. എസ് സി എന്ന് പറയുന്നത് നോൺ ഒപ്പക് സപ്ലൈ കർവാണ്. ഒപ്പക്ക് ഒഴികെയുള്ള കോമ്പറ്റിറ്റീവ് സപ്ലൈ കർവാണ്, ഒപ്പക്കല്ലാത്ത ഒപ്പക്കിതര സപ്ലൈ കർവ്. ഇത് നമ്മളെ ഡിഫറൻസ് ആണ് എന്തുവാ? ഒപ്പക്കിന്റെ ഡിമാൻഡ് കർവ്, അതായത് ആകെയുള്ള ഡിമാൻഡിൽ നിന്ന്. ഒപ്പക്കല്ലാതെയും മറ്റ് ചില ഓയിൽ പ്രൊഡ്യൂസിങ് നേഷൻസ് ഉണ്ട്. ഇപ്പം അമേരിക്ക ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ഒപ്പക്കിൽ വരുന്നതല്ല. അന്നേരം അങ്ങനത്തെ ആകെയുള്ള ഡിമാൻഡിൽ നിന്ന് ഒപ്പക് ഇതര രാജ്യങ്ങളുടെ സപ്ലൈ കുറച്ചാൽ ഒപ്പക്കിൻ്റെ ഡിമാൻഡ് കർവ്. അന്നേരം ഒപ്പക്സ് ഡിമാൻഡ് കർവ് ഡി ഒപ്പക്ക് എന്ന് പറയുന്നത് എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ എന്തൊക്കെ? ഡിഫറൻസ് ബിറ്റ്വീൻ ടു ടു എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ടി ഡി മൈനസ് എസ് സി എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശം. അത് രണ്ടും കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് എന്തുവാ? ഒപ്പക്കിൻ്റെ ഡിമാൻഡ്. അതാണെന്തുവാ ഈ വരച്ചേക്കുന്നത്? ഡി ഈ ഒരു വയലറ്റ് ഡി ഒപ്പക്ക് എന്ന് പറഞ്ഞു ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും അവർക്ക് അതിനനുസൃതമായിട്ട് എന്തോ ഉണ്ട്, ഒരു എം ആർ ഉണ്ട്, മാർജിൻ റവന്യൂ കർവ് ഉണ്ട്. നമ്മുടെ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്താണ്? എം സി ഈസ്ഇക്വൽ ടു എം ആർ ആണ്. അന്നേരം ഇതാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അവർ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി, പ്രൈസ് എന്ന് പറയുന്നത് ഇതാണ് പി ആസ്പെക്ട്. ഓക്കെ, അന്നേരം അവർ കാർട്ടലായപ്പോൾ അവർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന പ്രൈസ് ഇതാണ്. ഇനി അവർ കാർട്ടലല്ലായിരുന്നുവെങ്കിൽ, ഓക്കെ, അന്നേരം അവരുടെ മാർജിനൽ കോസ്റ്റും ഡിമാൻഡ് കർവോടെ ഇന്റർസെക്ട് ചെയ്യുന്ന എവിടെയായിരുന്നേനെ? ക്വാർട്ടർ അല്ലായിരുന്നെങ്കിൽ അവരുടെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രൈസ് എന്ന് പറയുന്നത് പി സി ആയാണ്. പി സി എന്നുള്ള പോയിന്റ് ആയതിന് എന്താണ് അവരുടെ പ്രൈസ് എന്ന് പറയുന്നത്? അന്നേരം ഓക്കെ, അന്നേരം ഒപ്പക് എന്നുള്ളൊരു സ്ഥാപനം കാർട്ടലായതുകൊണ്ടാണ് അവർക്ക് ഇത്രയും പ്രൈസിൽ ഡിഫറൻസ് വരുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അന്നേരം കാർട്ടലൈസേഷൻ കൊണ്ട് പ്രയോജനം ഉണ്ടായിട്ടുണ്ട് ആർക്ക്? ഒപ്പക്കിന്. അവർക്ക് വില സാധാരണ ഉള്ളതിനും കോമ്പറ്റിറ്റീവ് ലെവൽ എന്ന് പറയുന്ന പ്രൈസ് ഇതാണ്. അതിൽ നിന്ന് നല്ല ഉയർന്ന വില ഈടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, കാരണം അവർ ഒന്ന് പ്രൈസ് ഇന്നിലാസ്റ്റിക്കാണ് ഈ ഡിമാൻഡ് എന്ന് പറയുന്നത്, പിന്നെ അവർ നല്ലൊരു ശതമാനം സപ്ലൈ കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്തിൻ്റെ? ഓയിൽ പ്രൊഡക്ഷനകത്ത്. അന്നേരം അതുകൊണ്ട് തന്നെ ഒപ്പക്കിൻ്റെ ഇങ്ങനെയാണ് നമ്മൾ ഇത്രയും ഈ ഒരു ഗ്രാഫിലൂടെ ഉദ്ദേശിക്കുന്നത്, ഇത്രയേ ഉള്ളൂ. കോമ്പറ്റിറ്റീവ് പ്രൈസിനേക്കാളും മുകളിലായിരിക്കും എന്താണ് കാർട്ടലായി കഴിഞ്ഞാലുള്ള പ്രൈസ് എന്ന് പറയുന്നത്. അന്നേരം നമ്മളോട് ഒപ്പക്കിൻ്റെ എക്സാമ്പിൾ എടുത്തിട്ടാണ് പറയുന്നത്. അന്നേരം കാർട്ടൽ എന്ന് പറഞ്ഞാൽ കൊളൂസി ഒളികോപ്പൊളി കാണിക്കുന്ന ഒന്നാണ്. കാർട്ടൽസ് പല തരത്തിലുണ്ട്, പ്രോഫിറ്റ് മാക്സിമൈസിങ്ങും പ്രോഡക്ട് മാർക്കറ്റ് ഷെയറിംഗ് കാർട്ടൽസ് എന്നങ്ങനെ പല ട്രഡീഷനുണ്ട് നമുക്ക്. പക്ഷെ അത്രയൊന്നും ഇല്ല, പഠിക്കേണ്ട ആവശ്യം തൽക്കാലം വരുന്നില്ല. നമുക്കിപ്പോൾ തൽക്കാലം കാർട്ടൽ എന്താണ്? അത് കോമ്പറ്റിറ്റീവ് ഇക്വിലിബ്രിയത്തെ കോമ്പറ്റിറ്റീവ് പ്രൈസിനേക്കാൾ കൂടുതലായിരിക്കും കാർട്ടലൈസേഷൻ കൊണ്ടുണ്ടാകുന്ന പ്രൈസ് എന്നുള്ളത് മനസ്സിലാക്കുക. സക്സസ്ഫുൾ ആയിട്ടുള്ള കാർട്ടലൈസേഷൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് മനസ്സിലാക്കുക. നമ്മൾ പിന്നെ കിങ്ഡ ഡിമാൻഡ് കർവ് പറഞ്ഞു, പ്രൈസ് റിജിഡിറ്റി കാണിക്കുന്നതാണ്, പിന്നെ പ്രൈസ് ബർട്രാൻഡ് മോഡലും പറഞ്ഞു. അങ്ങനെ പ്രൈസ് റിജിഡിറ്റി ഇതിനകത്ത് പ്രധാനപ്പെട്ടതാണ്. 4 മാർക്കിനിടെ ചോദിക്കുന്നതാണ് കിങ്ഡ ഡിമാൻഡ് കർവ്. ഈ ഗ്രാഫ് വരയ്ക്കുക. ഗ്രാഫ് വരയ്ക്കുന്നത് എങ്ങനെയാണ്? ഗ്രാഫ് വരയ്ക്കുമ്പോൾ ആദ്യം എന്താണ്, നമ്മളിപ്പം ഒരു ഇവിടെ ക്വാണ്ടിറ്റി, ഇവിടെ പ്രൈസ്, ഡിമാൻഡ് കർവ് ഇങ്ങനെ വന്നിട്ട് ഒരു ഒടിവ്. ഇതാണ് ഡിമാൻഡ് കർവ്. എം ആർ കർവ് ആയത് ഒടിവിൻ്റെ അവിടം വരെ ഓരിത്, പിന്നെ ആക്ച്വലി ഡിസ്കണ്ടിന്യൂസ് ആണ്. പിന്നെ ഇതിന് ശേഷം ഇതാണ് എന്തോ എം ആർ കർവ് എന്ന് പറയും. ഓക്കെ, എം സി കർവ് ഈ ഗ്യാപ്പിനിടയ്ക്ക് കൊടുക്കും. എം സി വൺ എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. ഇതാണ് എക്കില് പറയാൻ പ്രൈസ്. ഇതാണ് ഇവിടെ വരച്ച് വെച്ചേക്കുന്നത്. ഈ ഡോട്ടർ ലൈൻ വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അന്നേരം ഇതിന് മുകളിലോട്ട് പോയാൽ പ്രൈസ് അല്ല, ഫെയിംസിന് മാർക്കറ്റ് നഷ്ടപ്പെടും. താഴോട്ട് പോയാൽ വലിയ പ്രയോജനം ഉണ്ടാക്കും. ഇത്രയുമാണ് നമ്മുടെ എന്തോ ഒളികോപ്പൊളി മാർക്കറ്റ് ഉള്ളത്. ഇതോടുകൂടി നമുക്ക് ഈ സെമസ്റ്ററിലെ എല്ലാ പോർഷൻസും കംപ്ലീറ്റ് ആയി. ഒളികോപ്പൊളി മാർക്കറ്റ് മൊത്തത്തിലായിരിക്കും ചോദിക്കുന്നത്. നമുക്ക് അന്നേരം കൊർണോ മോഡലുണ്ട്, സാക്കിൾബർഗ് ഉണ്ട്, ബർട്രാൻഡ് ഉണ്ട്, കിങ്ഡ് ഡിമാൻഡ് കർവ് ഉണ്ട്, കാർട്ടൽസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് പോയാൽ മാത്രം മതി എസ് ഐ ആയിട്ട് ചോദിക്കുവാണെങ്കിൽ. അന്നേരം എസ് ഐ ആയിട്ട് ചോദിക്കുവാണെങ്കിൽ ആദ്യം ഒളികോപ്പൊളി എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് എഴുതണം. അതിൻ്റെ ഇക്വിലിബ്രിയത്തെ കുറിച്ച് എഴുതുക. ഇക്വിലിബ്രിയം മറ്റൊരു മോഡൽസ് പോലെയല്ല, സ്ട്രാറ്റജീസ് ബേസ് ചെയ്താണ്. ക്വാണ്ടിറ്റി ലീഡർഷിപ്പും സൈമൾട്ടേനിയസ് ഗെയിമും സീക്വൻഷ്യൽ ഗെയിംസും എല്ലാം നോട്ട് ചെയ്യുക.
കൊർണോ മോഡല്, സ്റ്റാക്കിൾബർഗ് മോഡല്, അതിൻ്റെയൊക്കെ ആ ചെറിയ ചെറിയ കാര്യങ്ങൾ. റിയാക്ഷൻ കർവിൻ്റെ ആ സ്ലൈഡ് ഒന്നും ഈ സ്ലൈഡ് ഒന്നും നിങ്ങൾ ആക്ച്വലി പരീക്ഷയ്ക്ക് വേണ്ടി വേണ്ട. ഈ സ്ലൈഡ് നമ്മൾ റിയാക്ഷൻ കർവ് അതിനായിട്ട് ഡിറൈവ് ചെയ്തെന്നുള്ളത് മാത്രമാണ്. കൊർണോ ഇക്വിലിബ്രിയം എങ്ങനെയാണ്, സ്റ്റാക്കിൾബർഗ് എങ്ങനെയാണ്, പിന്നെ ബർട്രാൻഡ് മോഡൽ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എഴുതുക. കാർട്ടൽസ് എഴുതുക. ഓക്കെ, ഇത് ഇത്രയും എഴുതുക. ഇന്റർഡിപ്പെൻഡൻസ് എന്നുള്ള ഫീച്ചർ പ്രത്യേകമായിട്ട് എഴുതുക. ഓക്കെ, അന്നേരം ഫസ്റ്റ് മൊഡ്യൂൾ, ഈ ലാസ്റ്റ് മൊഡ്യൂളും കംപ്ലീറ്റ് ആയി നന്നായിട്ട് പഠിക്കുക. മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വൃത്തിയായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.